Hi, Assalamualaikum. Welcome to Jasmin's Tasty Food. Hi friends, ഇന്ന് ഞാൻ ഒരു അൽഫാമിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊഴിച്ച് നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക ഈ മസാല. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇനി അടുത്ത ഒരു മസാല റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 6 വറ്റൽ മുളക്. ഇതെടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് പൊടിക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 സവാള, 1 തക്കാളി, 3 പച്ചമുളക് ചേർക്കാം. 1 പിടി മല്ലിയില കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഇപ്പം ഈ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഈ മസാല നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് ചിക്കനിലെല്ലാ സ്ഥലത്തും ഈ മസാല തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ പാനിലാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഗുഡ് എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ അൽഫാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പം മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇനി 1 മണിക്കൂറോടെ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിൽ തീ കനലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ സ്മോക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓവണില്ലാതെ ഗ്രില്ലൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് അൽഫാം വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.